സരിനെ സി പി എം പ്രവർത്തകർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം ശരിയാണ്. കാരണം സരിൻ ഒരു സുപ്രഭാതത്തിൽപ്പെട്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അതുവരെ അദ്ദേഹം കോൺഗ്രസിൽ ഒരു ചുമതല വഹിച്ചിരുന്ന ആളാണ്, സാധാരണ പ്രവർത്തകനും അനുഭാവിയല്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനായിരുന്ന ആളാണ്, കോൺഗ്രസിന്റെ കേരളത്തിലെ സൈബർ പ്രചാരണത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. ആ പ്രചാരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിന് രാഷ്ട്രീയമായി മാത്രമല്ല, സി പി എമ്മിലെ നേതാക്കന്മാരെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും പോലും അധിക്ഷേപിച്ചിരുന്ന ആളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ പറ്റി അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കിന്റെ പ്രവർത്തിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കടുത്ത വാദങ്ങൾ വരെ നിരത്തിയിട്ടുണ്ട്. എന്റെ ഉത്തമ ബോധ്യത്തിൽ ഞാൻ പറയുന്നു, സി പി എമ്മിനേക്കാൾ വലിയൊരു ക്രിമിനൽ സംഘം ഇല്ല, നാളെ എന്റെ രാഷ്ട്രീയം മാറിയില്ല, ഇത് ഞാൻ മാറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. നമസ്കാരം. വാശിയേറിയ പോരാട്ടം നടക്കുന്ന പാലക്കാടാണ് എന്നുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായിട്ട് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം താഴോട്ട് പോയിട്ടുള്ള പല വർഷങ്ങളും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പി വലിയ വിജയപ്രതീക്ഷയാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ട് തൃശൂർ എങ്ങനെയാണോ ബി ജെ പി സംഘടനാ പ്രവർത്തനത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോയി സുരേഷ് ഗോപിക്ക് ഒരു മികച്ച വിജയം സമ്മാനിക്കാനായിട്ട് സാധിച്ചത്, അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് പാലക്കാടും ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ബി ജെ പിയുടെ സംസ്ഥാന കാര്യകർത്താവായിട്ടുള്ള ശങ്കുട്ടി ദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പാലക്കാട്, സാധ്യതകൾ എങ്ങനെയാണ്? ബി ജെ പി എല്ലാ തവണത്തെ പ്രതീക്ഷ നൽകുന്നത് പോലെ പ്രതീക്ഷയിൽ മാത്രം ഒതുങ്ങുമോ, അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുമോ? തീർച്ചയായിട്ടും പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിലുള്ളത്. ജയപ്രതീക്ഷ മാത്രമല്ല, ജയിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ്, എന്തായാലും ജയം സുനിശ്ചിതമാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയുള്ള പ്രവർത്തനമാണ് പാലക്കാട് ബി ജെ പി നടത്തുന്നത്. യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട്ടുകാരനായിട്ടുള്ള, പാലക്കാട്ടുകാരെ അറിയുന്ന, പാലക്കാട്ടുകാരുടെ സമ്മതിയുള്ളൊരു സ്ഥാനാർത്ഥി ഉള്ളത്. മറ്റുള്ള രണ്ട് മുന്നണികളും പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളെ, ചില ആളുകൾ സ്വന്തം പാർട്ടിക്കാർ പോലും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെയൊക്കെ വാടകയ്ക്കെടുത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ, ഇവിടെ യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിനൊരു മത്സരം പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പാലക്കാട് ഇത്തവണ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു വലിയ വിഭാഗം ഇപ്പോൾ ബി ജെ പിയോട് ചേർന്ന് വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വലിയൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിന്തുണ ഇപ്പോൾ പാലക്കാട് എങ്ങനെയാണ്, തൃശ്ശൂരിനെ പോലെ സമാനമാണോ? നോക്കൂ, തൃശ്ശൂർ ജില്ലയോട് ക്രിസ്ത്യൻ ജനസമൂഹത്തിന്റെ ജനസംഖ്യയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല പാലക്കാട്. തൃശ്ശൂർ കുറെ കൂടി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാർ ഒരു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നേരെ തിരിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 5% താഴെ മാത്രം ക്രിസ്ത്യൻ വോട്ടുള്ള മണ്ഡലമാണ്. എന്നാൽ ഇവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടർമാർ, ധാരാളം പള്ളികളുണ്ട്, ധാരാളം വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യമുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ എത്തിയിടത്തോളമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വളരെ കൃത്യമായിട്ടുള്ള ഒരു ബി ജെ പി അനുകൂല നിലപാടും ഒരു മനോഭാവം സ്വീകരിക്കുന്നതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. തന്നെയുമല്ല, ഇപ്പോൾ നടക്കുന്ന മുനമ്പത്തെ വിഷയം ഉൾപ്പെടെയുള്ള വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ അവരെ വഞ്ചിച്ചുകൊണ്ടും ആ വിഭാഗത്തിൻ്റെ താല്പര്യത്തെ പ്രതിനിധീകരിക്കാതെയും പാസ്സാക്കിയിട്ടുള്ള നിയമ ഭേദഗതി പിൻവലിക്കണോ എന്നുള്ള പ്രമേയമൊക്കെ, അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രോഷവും വലിയ ആശങ്കയും വലിയ ദുഃഖവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം മറുപടി പറയാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് പാലക്കാട്ടിലെ ക്രിസ്ത്യൻ സമൂഹം, അതുപോലെ തന്നെ ഹിന്ദു സമൂഹവും, എല്ലാ മതേതര വിശ്വാസികളുടെ സമൂഹവും, അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കലാണ് മതേതരത്വം എന്ന് വിശ്വസിക്കാത്ത, എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് യഥാർത്ഥ മതേതരത്വത്തിന്റെ സങ്കല്പം എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. അത് തന്നെയാണ് പാലക്കാടും, അത് തന്നെയാണ് ചേലക്കരയിലും, അത് തന്നെയാണ് വയനാട്ടിലും സംഭവിക്കാനിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോ ദിവസവും പാലക്കാട് ബി ജെ പിയുടെ ഒരു വിജയം ഭയന്നിട്ടാണോ എന്നറിയില്ല, കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നേരെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് കൊണ്ടുവരുന്നു, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. നോക്കൂ, ഇവിടെ പാലക്കാടിലെ തെരഞ്ഞെടുപ്പ് സവിശേഷമായും ശ്രീ കെ സുരേന്ദ്രന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണസമയ സാന്നിധ്യത്തോടു കൂടി അദ്ദേഹം തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് പാർലമെന്റിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാനായത് ശ്രീ കെ സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ്. അതിന്റെ ഒരു തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ട് മണ്ഡലങ്ങളിലും ആവർത്തിക്കുമെന്ന്, പാലക്കാട് മാത്രമല്ല ചേലക്കരയും ബി ജെ പിക്ക് വലിയ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യപ്പാട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ വിജയങ്ങൾ ബി ജെ പി ആവർത്തിക്കും. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതാണ്, ഇവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബി ജെ പി കേരളത്തിൽ 20% വോട്ട് ഷെയർ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബി ജെ പിക്ക് 38 ലക്ഷം വോട്ടുകൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബി ജെ പി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും വരുന്നത്.
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു ബി ജെ പി പ്രതിനിധി ഉണ്ടാവുന്നത്. ഇതാ ഇപ്പോ പാലക്കാട് ചേലക്കരയൊക്കെ അതിന്റെ തുടർച്ച സംഭവിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുക, അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള പരിശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ. 2021 അന്വേഷിച്ചിട്ട് ഒരു തെളിവും കിട്ടാതെ അദ്ദേഹത്തെ പ്രതിപോലും ചേർക്കാൻ കഴിയാതെ വന്നിട്ടുള്ള ഒരു കൊടകര എന്ന് പറയുന്ന വിഷയം ഇപ്പൊ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതൊന്നും വിജയിക്കുന്ന ഒരു സാധ്യത കാണുന്നില്ല. ഇതിനെല്ലാം പിന്നിലുള്ള യഥാർത്ഥ താല്പര്യത്തെ തിരിച്ചറിയാനുള്ള ശേഷിയുള്ളത് തന്നെയാണ് മലയാളി പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊന്നും വിജയിക്കില്ല എന്നുള്ളത് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കോട്ടത്തിൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, പാലക്കാട് വർഗീയതക്കെതിരെയാണ് UDFന്റെ പോരാട്ടം എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, എന്താണ് ഈ വർഗീയത എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ UDF മുന്നോട്ട് വെക്കുന്ന വർഗീയത എന്താണ്? ഇപ്പോൾ മുൻപത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിസന്ധിയിൽ വഖഫ് ബോർഡിനെതിരെ ഒരു വിഷയം പോലും ഒരു പ്രചരണ വേദിയിലും UDFന്റെ നേതാക്കന്മാർ ആരും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വർഗീയത എന്ന് പറയുന്നത് എന്താണ് പാലക്കാട്? അല്ല, നോക്കി, ഇവർ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള അർത്ഥത്തിലാണ്. സാമാന്യ ജനങ്ങൾ വർഗീയത, മതേതരത്വം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥത്തിലാണ് ഇവിടെ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഷാഫി പറമ്പിലിന്റെ വിജയം മതേതര ശക്തികൾ ഉറപ്പുവരുത്തിയെന്നാ പറയുന്നത്. ഇങ്ങനെ മതേതര ശക്തികൾ ഉറപ്പുവരുത്തിയത് ഈ ശ്രീധരൻ ജയിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോ സ്വന്തം രാഷ്ട്രീയ നിലപാടും നയവും പ്രത്യയശാസ്ത്രവും പാർട്ടിയും പോലും മറന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗം കൂടുതൽ ജയസാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തു. അതായത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വോട്ട് മതേതര വോട്ടാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതല്ലേ വർഗീയ വോട്ട്? ഒരാൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിൽപ്പെട്ട ആൾക്ക് ഒരു മതത്തിൽപ്പെട്ട ആളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വോട്ടാണ് വർഗീയ വോട്ട്. ആ വോട്ടിനെ നമ്മളിവിടെ എന്താ വിളിക്കുന്നത്? മതേതര വോട്ട് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇതൊന്നും നോക്കാതെ സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് കുത്തിയിട്ടുള്ള ആളുകൾ ആരായപ്പോൾ അവരവിടെ വർഗീയ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുമായി. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പം മതേതര സമൂഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് മുസ്ലിം സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ കുറച്ചും കൂടി പോളിഷ് ചെയ്ത് പറയാൻ വേണ്ടി, അതായത് മുസ്ലിം സമൂഹത്തിന് പിന്തുണ ഇരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മതേതര സമൂഹത്തിൻ്റെ എന്ന് പറയുന്നത്. പോട്ടെ, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ ആ കാര്യത്തിലെങ്കിലും ചുരുങ്ങിയതൊരു ആത്മാർത്ഥ അദ്ദേഹത്തിന് വേണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അതുപോലും ഇല്ലാതെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരുകാരനാണ്, അദ്ദേഹം ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി കച്ചവടം ഇരുന്നിരുന്ന ആളാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് വോട്ടർമാരെന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാരാണ്. അതുകൊണ്ട് ഇത്രയും കാലം അവരെ അലോസരപ്പെടുത്താത്ത നിലപാട് സ്വീകരിച്ച് വന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് പോയി നോക്കൂ, അദ്ദേഹം പാലസ്തീനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും എഴുതിയിട്ടില്ല. അദ്ദേഹം എന്താണ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ അല്ലെങ്കിൽ സേവ് ഗാസ ഓൾ ഐസ് ഓൺ അത് റഫ ഇതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അന്ന് പ്രീണിപ്പിക്കേണ്ടിയിരുന്നത് ഈ പറയുന്ന മതേതര സമൂഹത്തെ ആയിരുന്നില്ല, ഈ പറയുന്ന ആറന്മുളയിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാരെയായിരുന്നു. അപ്പൊ പാലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടെടുത്തോണ്ട് ഇവരെ ആന്റഗണൈസ് ചെയ്യണ്ട എന്നാണ് അദ്ദേഹം തീരുമാനിച്ച്. എന്നാൽ ഇപ്പോ അദ്ദേഹത്തിന്റെ ബോസ്, അദ്ദേഹത്തിന്റെ നോമിനിയായി നിർദ്ദേശിച്ച ആള് മെച്ചപ്പെട്ട ഒരു അവസരം കണ്ടപ്പോൾ വടകരയിലേക്ക് പോയി മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ നോമിനിയായിട്ട് ഇവിടെ മത്സരിക്കേണ്ടി വന്നു. ഇവിടെ വന്നപ്പോൾ വളരെ സൈസബിൾ ആയിട്ടുള്ള ഒരു മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്, 23% മുസ്ലിം വോട്ടുണ്ട് ഇവിടെ. അപ്പൊ പെട്ടെന്ന് ഞാൻ മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് പറയാം. ഇത് നുണ പറയുന്നതിൽ പോലും ഒരു ആത്മാർത്ഥത ഇല്ലാന്നുള്ളതാണ്. ഒരു സമൂഹത്തെ ബോധപൂർവ്വം വഞ്ചിക്കാൻ വേണ്ടി അവസരവാദപരമായിട്ടൊരു നിലപാട് പറയുന്നതല്ലാതെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ ഉദ്ദേശിക്കുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല. CPMനെ സംബന്ധിച്ച് CPM അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു ഡോക്ടർ സരിന്റെ. അപ്പോൾ സരിനെ സംബന്ധിച്ച് അവരുടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ അദ്ദേഹം? ഇനി അതിനോടൊരു വിദ്വേഷമുള്ള ആളുകൾ BJP ഒരു വിദ്വേഷത്തിന്റെ പേരിൽ, പരമ്പരാഗതമായിട്ട് BJP ഒരു വിദ്വേഷത്തിന്റെ പേരിൽ കോൺഗ്രസിനെ വോട്ട് മറിക്കാനുള്ള സാധ്യതയുണ്ട്? ഒരു സാധ്യത അവിടെ കാണുന്നില്ല. നോക്കൂ, സരിനെ CPM പ്രവർത്തകർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്. കാരണം സരിൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അതുവരെ അദ്ദേഹം കോൺഗ്രസിൽ ഒരു ചുമതല വഹിച്ചിരുന്ന ആളാണ്, സാധാരണ പ്രവർത്തകനോ അനുഭാവി അല്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനായിരുന്ന ആളാണ്, കോൺഗ്രസിന്റെ കേരളത്തിലെ സൈബർ പ്രചാരണത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. ആ പ്രചാരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് CPMന് രാഷ്ട്രീയമായി മാത്രമല്ല CPMലെ നേതാക്കന്മാരെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും പോലും അധിക്ഷേപിച്ചിരുന്ന ആളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ പറ്റി അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കിന്റെ പ്രവർത്തിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കടുത്ത വാദങ്ങൾ വരെ നിരത്തിയിട്ടുണ്ട്. എന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നു, CPMനേക്കാൾ വലിയൊരു ക്രിമിനൽ സംഘം ഇല്ല, നാളെ എന്റെ രാഷ്ട്രീയം മാറിയാൽ ഇത് ഞാൻ മാറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. മാത്രമല്ല ഇപ്പോ ഈ പറയുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജോ ജോസഫ് സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് മോർഫ് ചെയ്തിട്ടുള്ള വീഡിയോ ഇറങ്ങി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോ വടകര തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവിടെ കാഫിർ പ്രയോഗം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്
കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനായിട്ടുള്ള സരിനാണെന്നായിരുന്നു ഇത്രയും ഇവരുടെയൊക്കെ ആരോപണം. ആ ആളെയാണ് ഒരു ദിവസം ഇവരുടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പാർട്ടിയുടെ ഒരു തീരുമാനം, ഒരു അവസരവാദപരമായിട്ടുള്ള ഒരു നിലപാട് തൽക്കാലം അവരത് അംഗീകരിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വോട്ടായി കൺവേർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആള് തന്നെയാണ് മറ്റേ ഭാഗത്തിരിക്കുന്നത്. അയാൾക്ക് അയാളുടെ പാർട്ടിക്കാരുടെ വോട്ട് പോലും കിട്ടുന്ന സാഹചര്യമില്ല. ഈ പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമില്ലാത്ത ഒരാളാണല്ലോ, ഇവരുടെ വോട്ട് കൂടി അവിടേക്ക് കിട്ടുമെന്നാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെയുള്ള വോട്ടുകൾ പോലും അയാൾക്ക് കിട്ടുന്ന സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ പാലക്കാടുള്ള ഡി സി സി ഏകകണ്ഠമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള പേര് കെ മുരളീധരൻ്റെതായിരുന്നല്ലോ. ആ കത്തിവിടെ പുറത്തു വന്നല്ലോ. ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു എന്ന് വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പറഞ്ഞ കത്ത്. അതിപ്പോ ഡി സി സി തന്നെയാണല്ലോ പുറത്തുവിട്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടം അല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇയാളെയല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആളെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള സമാണല്ലോ ഈ കത്ത് പുറത്തുവിട്ടത്. അതുപോലെ അവിടെ പാർട്ടിക്കുള്ളിൽ വലിയ ഫ്രാക്ഷനിസം ഉണ്ട്. അവിടെ വി കെ ശ്രീകണ്ഠൻ ഒരു വഴിക്ക് പോകുന്നു, ഷാഫി പറമ്പൻ മറ്റൊരു വഴിക്ക് പോകുന്നു. പാർട്ടിയിൽ നിന്ന് നേതാക്കന്മാർ ദിവസേന കൊഴിഞ്ഞു പോകുന്നു. അത് സരിനിൽ ആരംഭിച്ചു, ഷാനിബിലൂടെ പടർന്ന് ഇന്നത് അവിടുത്തെ ഒരു മണ്ഡലം പ്രസിഡന്റോ മറ്റോ രാജിവെച്ചിട്ട് ഒരു വനിത ബിരിയാണി പഞ്ചായത്തിനെ ഷാഫി പറമ്പിൽ പൂർണ്ണമായിട്ട് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ചുമതലയുള്ള ഒരു വനിത കോൺഗ്രസ് നിന്ന് രാജിവെച്ചിട്ടുണ്ട്. കോൺഗ്രസ് നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സംസ്ഥാന തലത്തിലുള്ള വി ഡി സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല വേഴ്സസ് സുധാകരൻ എന്ന് പറയുന്ന കോൺഫ്ലിക്ട് പോലെ പാലക്കാടിൻ്റെ ഉള്ളിലും വലിയൊരു സംഘർഷം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി അണികളുടെയോ നേതാക്കന്മാരുടെയോ പിന്തുണ ഇവിടെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലില്ല. അദ്ദേഹത്തിന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മാത്രം പിന്തുണ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തവണ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന തന്ത്രം പോലും പരാജയപ്പെടുകയും യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ പ്രതിനിധിയാവണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ശ്രീ കൃഷ്ണവർദ്ധന വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മുന്നിൽ വന്നിട്ടുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് പാലക്കാട് അല്ലേ? തീർച്ചയായിട്ടും 100%. വളരെ നന്ദി. ഈ ഒരു സമയത്ത് പ്രതീക്ഷിച്ചു പാലക്കാട് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുകയാണെന്നുള്ള രീതിയിലുള്ള വിഷയങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി. ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലക്കാട് താമര വിരിയിക്കുമെന്നുള്ള ഒരു ചിന്താഗതി ഓരോ ബി ജെ പിയുടെ പ്രവർത്തകരും മനസ്സിലും ഇപ്പോൾ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിൽ ബി ജെ പിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാവരും സമ്പർക്കത്തിലാണ്. ദിബിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.